difference. This is Nitin here, CEO of Hatley Solutions, the web development company. Hatley Solutions, the web kitchen, and the tutorial series. HTML 5 session, the second part. First part, the learning and the British. First part, the basic idea discuss HTML and the HTML tag and the attribute and the elements in the order and the dog type and the HTML and the tools are there. The first video discussed. Second video, we have a basic HTML page work in the notes. Basic HTML file document. This document is going to work in the test. We have a tool for this document. അതുപോലെ തന്നെ ഒരു വെബ് ബ്രൗസറും നമുക്ക് ആവശ്യമാണ്. ഞാനിവിടെ നോട്ട്പാഡ് പ്ലസ് പ്ലസ് എന്ന് പറയുന്ന ടെക്സ്റ്റ് എഡിറ്റിംഗ് ആപ്ലിക്കേഷനും അതുപോലെ ഗൂഗിൾ ക്രോമുമാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു വെബ് ബ്രൗസറും ടെക്സ്റ്റ് എഡിറ്റിംഗ് ആപ്ലിക്കേഷൻസും യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മളുടെ സാമ്പിൾ ഡോക്യുമെൻ്റ് കോഡിംഗ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യണം. നേരത്തെ സൂചിപ്പിച്ച പോലെ നോട്ട്പാഡ് പ്ലസ് പ്ലസ് എന്ന ടെക്സ്റ്റ് എഡിറ്റിംഗ് ആപ്ലിക്കേഷനാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. വെബ് ബ്രൗസർ ഗൂഗിൾ ക്രോമാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു സാമ്പിൾ ഡോക്യുമെൻറ്റിനെ നമുക്ക് കൊടുക്കാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഡോക് ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് ഡോക്യുമെൻറ്റ് ടൈപ്പാണ്. ഈ ഡോക് ടൈപ്പിന് ശേഷം കൊടുത്തിരിക്കുന്ന എല്ലാ കണ്ടൻറ്റും HTML 5 കൊടുത്തിരിക്കുന്നത്. എല്ലാ കോഡുകളും HTML 5 കൊടുത്തിരിക്കുന്നതെന്ന് വെബ് ബ്രൗസറിന് പറഞ്ഞു കൊടുക്കാനാണ് ഡോക് ടൈപ്പ് എന്നുള്ള ടാഗ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം മെറ്റ ക്യാർസെറ്റ് ഈക്വൽ ടു UTF-8 എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇത് ക്യാരക്ടർ എൻകോഡിംഗ് ആണ്. വെബ് ബ്രൗസറിന് എല്ലാ ക്യാരക്ടേഴ്സിനെയും എല്ലാ സിംബൽസിനെയും മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഈ കോഡ് കൊടുക്കുന്നത്. UTF-8 കോമണായിട്ട് യൂസ് ചെയ്യുന്ന ഒരു യൂണിക്കോഡാണ്. ഇനി നമുക്ക് ഈ ഒരു ഡോക്യുമെൻറ്റ് സേവ് ചെയ്യാം. എപ്പോഴും നമ്മൾ സേവ് ആസ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഞാനിവിടെ Doc 1 എന്നാണ് ഈ ഡോക്യുമെൻറ്റ് പേര് കൊടുക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എപ്പോഴും HTML ഡോക്യുമെൻറ്റ് സേവ് ചെയ്യുമ്പോൾ ഒന്നുകിൽ HTML അല്ലെങ്കിൽ HTM എന്നുള്ള എക്സ്റ്റെൻഷൻ നമ്മൾ യൂസ് ചെയ്യണം. ഞാനിവിടെ HTML എന്നുള്ള എക്സ്റ്റെൻഷൻ യൂസ് ചെയ്യുന്നു. സേവ് കൊടുക്കുക. ഇനി നമുക്ക് ഈ ഡോക്യുമെൻറ്റിനെ ബ്രൗസറിൽ ഓപ്പൺ ആക്കാം. ബ്രൗസറിൽ ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ കൊടുത്തിരിക്കുന്ന കണ്ടൻറ്റ്, അതായത് ബോഡി പാർട്ടിൽ കൊടുത്തിരിക്കുന്ന കണ്ടൻറ്റ് ബ്രൗസറിൻ്റെ സ്ക്രീനിലും ടൈറ്റിൽ ടാഗിനുള്ളിൽ കൊടുത്തിരിക്കുന്ന കണ്ടൻറ്റിന് ബ്രൗസറിൻ്റെ ടൈറ്റിലായും വന്നിരിക്കുന്നത് കാണാം. നമ്മൾ HTML ഡോക്യുമെൻറ്റിന് രണ്ട് പോർഷൻസ് ആണ് ഉള്ളത്. ഒന്ന് ഹെഡ് സെഷനും ഒന്ന് ബോഡി സെഷനുമാണ്. ഈ ഹെഡ് സെഷൻ നമ്മൾ ഈ ഡോക്യുമെൻ്റിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെയാണ് കൊടുക്കുന്നത്, അതായത് ഈ ടൈറ്റിൽ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൊടുക്കുന്നത്. അതൊരിക്കലും ബ്രൗസറിൻ്റെ സ്ക്രീനിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. ബ്രൗസറിൻ്റെ ടൈറ്റിൽ ആയിട്ടൊക്കെയാണ് വരുന്നത്. ഇനി ബോഡി പാർട്ടിനുള്ളിൽ കൊടുത്തിരിക്കുന്ന കണ്ടൻറ്റിനാണ് നമുക്ക് ബ്രൗസറിൻ്റെ സ്ക്രീനിനുള്ളിൽ കാണാൻ സാധിക്കുന്നത്. ഇനി പുതിയതായിട്ട് നമ്മളൊരു കണ്ടൻറ്റ് അവിടെ കൊടുക്കുകയാണ്. അതിനുവേണ്ടി പി ടാഗാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പി ടാഗ് എന്ന് പറഞ്ഞാൽ പുതിയൊരു പാരാഗ്രാഫ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടാഗാണ്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ കൂടുതലായി വരുന്ന വീഡിയോസിൽ പഠിക്കുന്നതാണ്. മൈ ന്യൂ കണ്ടൻറ്റ് എന്ന് തന്നെ കൊടുക്കാം. അതിനുശേഷം നമ്മൾ പി ടാഗിനെ ക്ലോസ് ചെയ്യുന്നു. അതിനുശേഷം നമുക്കിത് ഈ ഡോക്യുമെൻറ്റിനെ സേവ് ചെയ്യാം വീണ്ടും. ഇപ്പോൾ ഓൾറെഡി ഈ ഡോക്യുമെൻറ്റ് ഓപ്പൺ ആയതുകൊണ്ട് തന്നെ നമ്മൾ ബ്രൗസറിൽ നിന്ന് ജസ്റ്റ് റീഫ്രഷ് ചെയ്താൽ മാത്രം മതിയാവും. അപ്പോൾ നോക്കിയാൽ കാണാം നമ്മളിപ്പോൾ കൊടുത്ത ആ ഒരു കണ്ടൻറ്റും ബ്രൗസർ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി നോട്ട്പാഡ് പ്ലസ് പ്ലസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ബ്രൗസർ എന്നാ ഡോക്യുമെൻറ്റ് നമ്മൾ വന്നിട്ട് ബ്രൗസറിൽ ഓപ്പൺ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നോട്ട്പാഡ് പ്ലസ് പ്ലസ്സിൽ തന്നെ അതിനുള്ള ഒരു ഓപ്ഷനുണ്ട്, റൺ എന്നുള്ള മെനു ഉണ്ട്. ഈ റൺ മെനുവിൽ
നമുക്ക് ഏത് ബ്രൗസറിലാണ് ഈ ഡോക്യുമെൻ്റ് ഓപ്പൺ ചെയ്ത് കാണേണ്ടത്, ആ ബ്രൗസർ സെലക്ട് ചെയ്ത് കൊടുത്താൽ ഈ ഡോക്യുമെൻറ്റിന് ആ ബ്രൗസറിൽ ഓപ്പൺ ആകുന്നു. ഞാനിപ്പോൾ ഇവിടെ ലോഞ്ച് ഇൻ ഫയർഫോക്സ്, ലോഞ്ച് ഇൻ ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ, ലോഞ്ച് ഇൻ ക്രോം, ഇങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഓൾറെഡി നമ്മൾ ക്രോമിൽ ഓപ്പൺ ആയതുകൊണ്ട് തന്നെ ഞാനിവിടെ ലോഞ്ച് ഇൻ ഫയർഫോക്സ് ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ് സെയിം ഡോക്യുമെൻറ്റ് ഫയർഫോക്സിൽ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് ബേസിക് ആയിട്ടുള്ള ഒരു HTML പേജ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെന്ന് വിശ്വസിക്കുന്നു. തുടർന്നും നിങ്ങളുടെ പ്രോത്സാഹനവും ഉണ്ടാകണം. എല്ലാവരുടെയും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കണം. ഈ നിങ്ങളുടെ നിർദ്ദേശങ്ങൾക്കും അഭിപ്രായങ്ങൾക്കും അനുസരിച്ച് ഞങ്ങൾക്ക് കൂടുതൽ മെച്ചപ്പെടാൻ സാധിക്കുന്നതാണ്. വരുന്ന വീഡിയോസിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന കൂടുതൽ ടാഗുകളെ കുറിച്ച്, ആട്രിബ്യൂട്ട്സിനെ കുറിച്ച് ഒക്കെയാണ്. ഇപ്പോൾ ഇതുവരെ നമ്മൾ ബേസിക് കാര്യങ്ങൾ, HTML ബേസിക് കാര്യങ്ങൾ നാം ഏകദേശം പഠിച്ചു കഴിഞ്ഞു. ഇനി വരുന്ന വീഡിയോസിൽ നമ്മൾ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നതായിരിക്കും. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക.